നമസ്കാരം. കേരളത്തിലെ 5 കോർപ്പറേഷനുകളുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ. ഇത് ഇപ്പോൾ ഇവിടെ പറയാൻ കാരണം, ഞാൻ ഈ പോയ വാരം കോഴിക്കോട് വരെ പോകാനിടയായി. അവിടുത്തെ അതിമനോഹരമായ ബീച്ച് കാണാനും ഇടയായി. അവിടെ സന്ദർശകരെ ഇപ്പോൾ അനുവദിക്കുന്നില്ല. ഈ മാധ്യമങ്ങളിലൊക്കെ കണ്ടു എന്നുള്ളത് കൊണ്ട് വളരെ മാറി നിന്ന് ഈ ബീച്ചിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കാനിടയായി. ഇപ്പോഴാണ് അതിൻ്റെ ഒരു പൂർണ്ണതയിലെത്തിയത്. വളരെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് ബീച്ച് മനോഹരമാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ അത് പൂർണ്ണതയിലെത്തിയിരിക്കുകയാണ്. കോഴിക്കോടിൻ്റേതായിട്ടുള്ള മുഖമുദ്രകളൊക്കെ ആ ബീച്ചിൽ ചാർത്തിയിട്ടുണ്ട്. നമ്മുടെ കോഴിക്കോട് എന്നാണതറിയപ്പെടുന്നത്. കോഴിക്കോട് നിരവധി എഴുത്തുകാരുണ്ട്. ആ എഴുത്തുകാരുടെ ചിത്രങ്ങളൊക്കെ തന്നെ അവിടെ ബീച്ചിൻ്റെ ചുവരുകളിൽ ആലേഖനം ചെയ്തിരിക്കുകയാണ്. വൈക്കം മുഹമ്മദ് ബഷീർ, എസ് കെ പൊറ്റക്കാട്, എം ടി വാസുദേവൻ നായർ, എൻ ബി മുഹമ്മദ്, അങ്ങനെ നിരവധി എഴുത്തുകാരെ. അങ്ങനെ എന്തുകൊണ്ടും വളരെ അറിയപ്പെടുന്ന ഒരു കച്ചവട കേന്ദ്രം മാത്രമല്ല, അതിനുപരി സാഹിത്യത്തിൻ്റെ ഒരു കേന്ദ്രം കൂടിയാണ് കോഴിക്കോട്. അങ്ങനെയുള്ള കോഴിക്കോട് ബീച്ച് കോഴിക്കോട് നഗരസഭ തന്നെ മുൻകൈ എടുത്ത് അത് അതിസുന്ദരമാക്കി മാറ്റിയിരിക്കുകയാണ്. ഇത് തിരുവനന്തപുരത്ത് നിന്ന് അവിടെ പോയി ഇത് കാണുമ്പോൾ, ഞാൻ ഈ തിരുവനന്തപുരം ബീച്ചിനെക്കുറിച്ച് മാത്രമല്ല, തിരുവനന്തപുരം നഗരസഭയുടെ കീഴിൽ വരുന്ന നമ്മുടെ ഇത്തരത്തിലുള്ള പാരമ്പര്യത്തോടു കൂടിയിട്ടുള്ള പരമ്പരാഗതമായിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണ്. കോഴിക്കോടിൻ്റെ ആ അത്രയും മനോഹാരിതയെങ്കിലും ഇല്ലെങ്കിലും അതിൻ്റെ പകുതി പോലും ഈ നമ്മുടെ ഇവിടുത്തെ ഈ ശംഖുമുഖം ബീച്ചിനില്ല എന്നുള്ളതാണ്. ശംഖുമുഖം ബീച്ചിനുണ്ടായിരുന്ന സൗന്ദര്യം കൂടി കടലെടുത്തു പോയിരിക്കുകയാണ്. അത് വേണ്ട തരത്തിൽ സംരക്ഷിക്കണമെന്ന് പോലുമില്ല. തലസ്ഥാന നഗരമാണ്. എന്തിന്? കടൽ പ്രദേശമുള്ള നിരവധി ഭാഗങ്ങളുണ്ട്. കോവളം ഭാഗം, അതുപോലെ തന്നെ വർക്കല. ഒരിക്കലും ഈ തിരുവനന്തപുരം തലസ്ഥാനമാണെന്നെങ്കിൽ തന്നെയും ഒരിക്കലും ആരും ഈ തിരുവനന്തപുരത്തെ വേണ്ട രീതിയിൽ പരിഗണിച്ചിട്ടില്ല എന്നുള്ളതാണ്. പലരും ഇവിടെ വന്ന് നിന്ന് ജയിച്ചു പോകാനുള്ള ഒരിടമായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. വന്ന് ജയിച്ചവരെല്ലാം തന്നെ വരുത്തന്മാരുമായിരുന്നു. തിരുവനന്തപുരത്തിൻ്റെ മനോഹാരിത എന്ന് പറയുന്നത് അതിസുന്ദരമാണ്. അത് ഗംഭീരമാക്കി എടുത്തു കഴിഞ്ഞാൽ വളരെ ഹെറിറ്റേജ് ആയിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ട് നമ്മുടെ തിരുവനന്തപുരം നഗരത്തിൽ തന്നെ. ലോകം മുഴുവൻ അറിയപ്പെടുന്ന ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം, വളരെയധികം സമ്പത്തുള്ള ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ 4 കോട്ട, അതിൽ കിഴക്കേക്കോട്ട തന്നെ, കിഴക്കേക്കോട്ടയായാലും വെട്ടിമുറിച്ച കോട്ടയായാലും പടിഞ്ഞാറേ കോട്ടയായാലും ഇങ്ങനെ അതിഗംഭീരമാക്കി മാറ്റിയെടുക്കാവുന്നത്. അതിന് നേരെ എതിർവശത്തായിട്ട് തന്നെ പുത്തരിക്കണ്ടം മൈതാനം. ഇതെല്ലാം തന്നെ വളരെ അലക്ഷ്യമായിട്ടാണ് ഈ നഗരസഭ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ആമയിഴഞ്ചാൻ തോട് എത്ര കാലമായി ഇത് ശുചീകരണം നടത്തുന്നു, എങ്ങും എത്താതെ നിൽക്കുകയാണ് ചെയ്യുന്നത്. തിരുവനന്തപുരം നഗരസഭ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് LDF ആണ്. അത് ഏറെക്കാലം LDFൻ്റെ കയ്യിൽ തന്നെയാണ്. BJP തൊട്ടടുത്ത് വന്ന് നിൽക്കുന്നുണ്ട് എങ്കിൽ പോലും അതിനാ ഇക്കാര്യത്തിന് വേണ്ടി ഒരു കൗൺസിലർമാരും ഒരു മുറവിളിയും കൂട്ടിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായത്തിൽ. ഈ 100 കൗൺസിലർമാരും മേയർ ഉൾപ്പെടെ, നമ്മൾ ആര്യ മേയറായിട്ട് വരുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, മേയർ എന്നുള്ളത് ഒരു കുട്ടിക്കളി അല്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഈ മേയർ ഉൾപ്പെടെ ഈ 100 പേരും ഈ കോഴിക്കോട് ബീച്ച് പോയി കാണണം. കണ്ടിട്ട് ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ നടപ്പിലാക്കാം എന്നുള്ളത് ആലോചിക്കുക. തിരുവനന്തപുരത്തിന് ഒരു രാജകീയ പ്രതാപമുണ്ട്. ആ പ്രതാപം അതുപോലെ തന്നെ കാത്തു സൂക്ഷിക്കാനായിട്ട് സാധിക്കുമല്ലോ. കോഴിക്കോട് നഗരം എന്താണ് ചെയ്തിരിക്കുന്നത്? കോഴിക്കോടിൻ്റേതായ സാംസ്കാരിക പൈതൃകം മുഴുവൻ തന്നെ അവിടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ആ ബീച്ചിനെ അതിമനോഹരമാക്കി മാറ്റിയിരിക്കുന്നത്. അത്തരത്തിൽ തിരുവനന്തപുരത്തിൻ്റെ
ശ്രീപത്മനാഭന്റെ മണ്ണിൽ എന്തെല്ലാം കാര്യങ്ങൾ പൈതൃകമായിട്ടുണ്ട്, ആ പൈതൃകമായിട്ടുള്ള കാര്യങ്ങളെ നിലനിർത്താനായിട്ട് സാധിക്കും. ആറ്റുകാൽ ക്ഷേത്രം നിലനിൽക്കുന്നത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അടുക്കൽ നിന്ന് വെറും 2 കിലോമീറ്റർ മാറിയാണ്. കോവളം ലോകത്തിൻ്റെ ടൂറിസം ഭൂപടത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് കോവളം. തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് വെറും 10 കിലോമീറ്റർ മാറിയാണ് കോവളം. അങ്ങനെ അതിമനോഹരമായിട്ടുള്ള എത്ര സ്ഥലങ്ങളാണുള്ളത്. ഇതിനെയെല്ലാം കൂടി കോർത്തിണക്കി മനോഹരമാക്കുമെന്നൊക്കെയാണ് ടൂറിസം വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുള്ളത്. മന്ത്രിസഭ അധികാരമേറ്റ് കഴിഞ്ഞ് 1 ആഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞപ്പോഴാണെന്ന് തോന്നുന്നു നമ്മുടെ തലസ്ഥാനത്തിൻ്റെ മന്ത്രി ആൻ്റണി രാജുവും ജി ആർ അനിലും ടൂറിസം മന്ത്രിയും ഒക്കെ പോയി ശംഖുമുഖത്ത് പോയി നിന്ന് ഇടിഞ്ഞു പോകുന്ന ഭാഗം കണ്ടിട്ട് പോന്നത്. അവരന്ന് പോയി നിന്ന് കണ്ട ഭാഗം പിന്നെയും ഇടിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അതിങ്ങനെ ഈ കടലെടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. കടലെടുത്തെടുത്തെടുത്ത് ഇങ്ങനെ കയറി വരുന്നത് ഇവരാരും തന്നെ അറിയുന്നില്ല എന്നുള്ളതാണ്. ഈ നിൽക്കുന്ന ഇടത്ത് കാലിന് ചുവട്ടിലെ മണ്ണൊലിച്ചു പോകുന്നത് അറിയുന്നില്ല എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ ഈ നഗരസഭയിലുള്ള ഭരണാധികാരികളും. ഇതൊന്നും കാണുന്നതേയില്ല. ഇനിയെങ്കിലും ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട് വരെ യാത്ര ചെയ്യാനായിട്ട് 1-8 മണിക്കൂർ കൊണ്ട് പറ്റും? അതോ ഇനി ഇവരൊക്കെ തന്നെ ഇനി സിൽവർ ലൈൻ വന്നതിന് ശേഷമേ ആ ട്രെയിനിൽ കയറിയേ കോഴിക്കോടോ കാസർഗോഡോ പോവുകയുള്ളൂ എന്ന് വല്ല വാശിയൊന്നുമില്ലല്ലോ. 1-8 മണിക്കൂർ ചിലവഴിച്ച് കോഴിക്കോട് നഗരം പോയി കാണുക. അവിടുത്തെ മിഠായി തെരുവ് എത്രയോ കാലമായിട്ട് പറയുന്നുണ്ട് തിരുവനന്തപുരത്തെ ചാലക്കമ്പോളത്തെ കോഴിക്കോട്ടെ മിഠായി തെരുവ് പോലെ സുന്ദരമാക്കുമെന്ന്. എവിടെ തുടങ്ങിയിടത്ത് തന്നെ വഞ്ചി തിരുനക്കര തന്നെ നിൽക്കുകയാണ്. പണ്ട് ശശി തരൂർ ഇവിടെ വന്ന് ജയിച്ചിട്ട് പോയി കഴിഞ്ഞ സമയത്ത് എന്താണ് പറഞ്ഞത്? തിരുവനന്തപുരം നഗരത്തെ ബാഴ്സലോണയാക്കുമെന്ന്, ഇരട്ട നഗരമാക്കുമെന്ന്. അതിൻ്റെ പേരിൽ അന്നത്തെ മേയറായിരുന്ന അഡ്വക്കേറ്റ് കെ ചന്ദ്രികയുമായിട്ട് എന്തെല്ലാം വാദ കോലാഹലങ്ങളാണ് ഇവിടെ നടന്നത്. എന്നിട്ട് എന്തുണ്ടായി? ഇപ്പം എന്താ, ബാഴ്സലോണ തിരുവനന്തപുരത്തെ കണ്ടുപിടിക്കുന്നു. ഇപ്പോൾ ശശി തരൂരിനൊന്നും പറയണ്ടല്ലോ, തിരുവനന്തപുരത്തെ ഇരട്ട നഗരമാക്കും ബാഴ്സലോണയാക്കും എന്നെല്ലാം. ഇതൊന്നും തന്നെ കേൾക്കുന്നില്ല. ജയിക്കാനുള്ള ഒരിടം മാത്രമാക്കി നമ്മുടെ ഈ രാഷ്ട്രീയക്കാരിവിടത്തെ മാറ്റുന്നു എന്നുള്ളതാണ്. അതിനിയെങ്കിലും അത് മാറ്റി നിർത്തി നിങ്ങൾ കോഴിക്കോടിനെ ഒന്ന് മാതൃകയാക്കുക. അനന്തപുരിയുടെ ആ രാജകീയ പ്രൗഢിയിലേക്ക് തന്നെ കൊണ്ടുവരാൻ ശ്രമിക്കുക.